എപ്പോഴും ഒരു ആക്ടറിന്റെ ലൈഫില് അദ്ദേഹത്തിന്റെ ഫുൾ പൊട്ടൻഷ്യൽ തിരിച്ചറിയുന്ന ഒരു ടീം ഉണ്ടാവും. ഇപ്പൊ നമുക്കറിയാം ഷാറുഖ് ഖാൻ അവിടെ വരുമ്പോ കരൺ ജോഹർ വേണം അല്ലെ, അവിടെയാണ് കറക്റ്റ് ആയിട്ട് അതിന്റെ ഒരു ഫുൾ മെറ്റല് നമ്മൾ പുറത്തെടുക്കുന്നത്. അവിടെയാണ് ചേട്ടന്റെ കരിയറിലെ ഓരോ ഡിഫൈനിങ് മൊമെന്റ്സിലും ഈ പേരുണ്ടായിരുന്നു എന്നുള്ളതാണ്. അദ്ദേഹത്തെയാണ് ഇങ്ങോട്ട് സ്വാഗതം ചെയ്യാൻ പോകുന്നത്, മറ്റാരുമല്ല, ഇറ്റ്സ് ദ ഹിറ്റ് മേക്കർ ഷാജി കൈലാസ്. നടന്നു വന്നപ്പോ തന്നെ കമ്മീഷണറുടെ മ്യൂസിക് ഇട്ട് വന്നപ്പോ അത് നടക്കേണ്ട ആള് ഞാനല്ല, പക്ഷെ ആ ഹൃദയത്തിൽ അവരെയൊക്കെ നടത്തിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് അല്ലെ. ഞാൻ ചോദിക്കുന്ന ഫസ്റ്റ് പടം ന്യൂസ്, അതിലും സുരേഷ് ഗോപിയാണ്. അതെ, അന്ന് അതേസമയം സുരേഷ് ഗോപി എന്ന് പറഞ്ഞാൽ സെക്കൻഡ് ഹീറോ കളിക്കുന്നു, ഇടയ്ക്ക് ഒരു വില്ലൻ കളിക്കുന്നുണ്ട്. ആ സമയത്താണ് ഹീറോ ആയിട്ട് സുരേഷ് ഗോപിയെ കൊണ്ടുവരുന്നത്. അതെന്തായിരുന്നു ആ ഒരു സംഭവം? ഞാന് ഫസ്റ്റിൽ സുരേഷിനെ മീറ്റ് ചെയ്യുന്നത് കൊല്ലം ആശ്രമം ഗസ്റ്റ് ഹൗസിലാണ്. അവിടെ മനുവങ്കൽ എന്ന് പറഞ്ഞ പടത്തിന് ഷൂട്ടിംഗ്, അതെ, അതില് രാജീവ് അഞ്ചാണ് അതിന്റെ ആർട്ട് ഡയറക്ടർ, രാജീവ് അഞ്ച് ഡയറക്ടർ. അദ്ദേഹം പറഞ്ഞു, ഷാജി ഒന്ന് നമുക്ക് ഇവിടെ മറ്റേ പോയിട്ട് വരാം, ഷാജി കൂടെ വാ. അങ്ങനെ ഞങ്ങൾ ട്രിവാൻഡ്രത്തിൽ നിന്ന് അവിടെ പോകുന്നു, ആ ഗസ്റ്റ് ഹൗസിന് അവിടെ ഇരുന്നു ഷിബു ചക്രവർത്തിയായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുന്നു. അവർ താഴെ ഷൂട്ട് ചെയ്യുന്നുണ്ട്. പെട്ടെന്ന് എന്റെ ഫ്രണ്ടിലോട്ട് ഒരു ഡോർ തുറന്ന ഒരാൾ കയറി വരികയാണ്, ഫുൾ യൂണിഫോമില് നനഞ്ഞ് ഒരു പോലീസ് ഓഫീസറാണ്. ഞാൻ ഇങ്ങനെ ഞെട്ടി നിൽക്കുന്നു, അദ്ദേഹം വെള്ളത്തിലേക്ക് വീണിട്ട് ഡ്രസ് ചേഞ്ച് ചെയ്യാൻ വേണ്ടി ഓടി വന്നതാണ്. അപ്പൊ ഞാൻ ഇങ്ങനെ നോക്കുമ്പോ ഇങ്ങനെ ഒന്ന് കയറി, എന്നെ ഒന്ന് പരിചയമില്ല, എന്നെ ഇങ്ങനെ നോക്കുന്നു, ഞാൻ നോക്കുന്നു, ആ ഷാജിയാണെന്ന് പറഞ്ഞപ്പെടുന്നു ഞങ്ങൾ. അവിടെ ഞാൻ രണ്ട് മിനിറ്റ് അദ്ദേഹത്തിന്റെ ബോഡി ലാംഗ്വേജ് നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. അന്ന് അവിടെ വെച്ചൊരു ചെറിയ സൗഹൃദം ഉണ്ടായി. അപ്പൊ ഓൺ ദി വേ ബാക്ക് നമ്മള് ഞാൻ രാജീവ് കൂടെ തിരിച്ചു വരുമ്പോ ഞാൻ പറഞ്ഞു, എന്റെ മനസ്സിങ്ങനെ ഒരു ടെൻഷൻ, ഇതെന്താണ് ഷാജി എന്താണ്? അപ്പൊ പറഞ്ഞു, ആ സുരേഷ് ഗോപി എന്ന് പറഞ്ഞ അദ്ദേഹത്തില് സൂപ്പർ സ്റ്റാർ ആവേണ്ട എല്ലാ ലക്ഷണവും ഉണ്ടല്ലോ അയാളുടെ ബോഡി ലാംഗ്വേജിൽ. ഇനി അടുത്തൊരു സ്റ്റാർ ഉള്ളത് ചുമ്മാ പറയുന്നല്ല, രാജീവ് അഞ്ചൽ ചോദിച്ചാൽ മതി, രാജീവ് ആണോ എന്നൊക്കെ പറഞ്ഞാൽ വിട്ടു, നമ്മൾ സംസാരിച്ചു കഴിഞ്ഞു വിട്ടു. പക്ഷെ എന്നെ ഹോണ്ട് ചെയ്തുകൊണ്ടിരിക്കുന്നതാണ് സുരേഷ് ഗോപി എന്നുള്ള. അപ്പോൾ ആദ്യത്തെ സിനിമ ചർച്ചകളിൽ വന്നപ്പോൾ ഞങ്ങളിങ്ങനെ ജഗദീഷായിരുന്നു ആദ്യം അതിൻ്റെ സ്ക്രിപ്റ്റ്. അപ്പൊ അദ്ദേഹത്തെ ചർച്ച ചെയ്തോണ്ട് ഞാൻ പറഞ്ഞു, ഇതിനകത്ത് വേറെ ഒന്നും ഞാൻ ചിന്തിക്കില്ല, ഇന്നൊരാളിനെ വെച്ച് ചെയ്യാൻ പറ്റത്തുള്ളൂ, ഞാൻ സ്ട്രോങ് ഡിസിഷൻ എടുത്തിരിക്കുകയാണ്. ഓക്കെ, അപ്പൊ എങ്ങനെ ഞാൻ പറയും? അപ്പൊ നായർ സാഹിബ് ആണെന്ന് തോന്നുന്നു ആ സമയത്ത്. അവിടുത്തെ ഷൂട്ടിംഗ് കഴിഞ്ഞ് അദ്ദേഹം മുട്ടട എന്നൊരു സ്ഥലത്ത് അദ്ദേഹത്തിന്റെ ആന്റി അവിടെ താമസിക്കുന്നുണ്ട്. അവിടെയാണ് പുള്ളി വന്ന് നിൽക്കാറുള്ളത്. ചേച്ചി അപ്പോ അവിടെ ഒന്ന് താമസിക്കുന്നു എന്ന് പറഞ്ഞു. അപ്പൊ ഞാനും അദ്ദേഹം ജഗദീഷും കൂടെ, ജഗദീഷിന്റെ ഒരു ലാംബെറ്റർ സ്കൂട്ടറിൽ നേരെ അവിടെ പോകുന്നു. അവിടുന്ന് അകത്ത് കയറുന്നു, സാധനം പറയുന്നു. അപ്പൊ എന്റെ പ്രോബ്ലം എന്ന് പറയുമ്പോൾ എനിക്കിങ്ങനെ പറയുമ്പോൾ തന്നെ ഇങ്ങനെ പറയേണ്ടി വരും, അത് എന്റെ ഒരു സ്വഭാവമാണ്. അത് ഭയങ്കര ഇമ്പ്രസ്ഡ് ആയിട്ട് പുള്ളി പറഞ്ഞു, ഞാൻ ഇത് ചെയ്യുന്നു. അവിടം തൊട്ട് തുടങ്ങിയ ഒരു സൗഹൃദമാണ്. എം പി ആയ ശേഷം ഞാൻ ആദ്യമായിട്ട് അദ്ദേഹത്തെ വിളിച്ചിട്ട്, എടാ എം പി എന്ന് വിളിക്കാൻ ഒരു മിനിസ്റ്റർ ആയാലും ഞാൻ വിളിക്കും, പറയും എടാ മന്ത്രി. ഇത് കഴിഞ്ഞ് പിന്നീട് വേറൊരു പാതയിലാണ് സിനിമകൾ ചെയ്തു പോയത്, ഡോക്ടർ പശുപതി, നീലക്കുറുക്കൻ അല്ലേ, അങ്ങനെയുള്ള പടങ്ങളെല്ലാം ചെയ്തിട്ട് പിന്നീട് തലസ്ഥാനം. തലസ്ഥാനം എന്ന് പറയുന്ന സിനിമയുടെ ഒരു തിരിച്ചുവരവ്, അത് മലയാള സിനിമയുടെ തന്നെ അതുവരെയുമുള്ള ഈ ഒരു ഒരു ത്രില്ലർ മോഡിലുള്ള പടങ്ങളുടെ ഫുൾ വ്യാകരണം മാറ്റിയ പടമാണ്. അതിലും അഗൈൻ യെസ്, അതിനകത്ത് പിന്നെ യങ്സ്റ്റേഴ്സിന്റെ ഒക്കെ കഥ പറഞ്ഞതിന്റെ കൂട്ടത്തിൽ ഒരാൾ ഒറ്റയടിക്ക് വന്ന് സൂപ്പർ സ്റ്റാർ ആക്കി മാറ്റിയ ഒരു പടം കൂടിയാണ് അല്ലേ. സുരേഷിനെ സംബന്ധിച്ച് ഞാൻ ഡേറ്റ് ചോദിക്കത്തില്ല, ഞാൻ വിളിച്ച് ഞാനും രജിയും കൂടെ വിളിച്ച് പറയത്തേയുള്ളൂ, ഇന്ന ദിവസം ഷൂട്ടിംഗ് ഉണ്ട്, ആ ഞാൻ വന്ന് എത്തിക്കോളും. കഥ കേൾക്കത്തില്ല, ഒന്നും കേൾക്കത്തില്ല, ആ കോൺഫിഡൻ്റ് ആണ് സുരേഷ് നമ്മളായിട്ടുള്ള ഒരു സംഭവം. അതാണ് ഒരു ലാംഗ്വേജ്.